പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനും അടൂരിനും ഇടയിൽ പറന്തൽ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡ് എന്ന ഒരു പെന്തക്കോസ്റ്റ് സഭ, ആ സഭ അവരുടെ വാർഷിക കൺവെൻഷൻ നടത്തുവാനായി ഒരു സ്ഥലം കണ്ടെത്തുന്നു. ആ സ്ഥലത്ത് അവർ പന്തൽ ഇടുന്നു. അവിടെ ആ കൺവെൻഷൻ എല്ലാ വർഷങ്ങളിലും തുടർന്നു പോകാൻ വേണ്ടി ഒരു സ്ഥിരം സംവിധാനമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം പണിയാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു. എന്നാൽ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് രേഖകൾ അനുസരിച്ച്, അല്ലെങ്കിൽ പന്തളം തെക്കേക്കര വില്ലേജ് രേഖകൾ അനുസരിച്ച് ഈ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പ്രസ്തുത കൺവെൻഷൻ നടത്തുവാൻ ശ്രമിക്കുന്ന സ്ഥലം വയൽ മണ്ണിട്ട് നികത്തി പരുവപ്പെടുത്തിയെടുത്തതാണ് എന്നതാണ്. ശുദ്ധമായ നിയമലംഘനം, നഗ്നമായ നിയമലംഘനം ഈ ഒരു വിഷയത്തിൽ നടന്നിരുന്നു. ഇത് കണ്ടെത്തിയാണ് അവിടുത്തെ സംഘപരിവാർ പ്രവർത്തകർ അവിടെ കൊണ്ട് ഇത്തരത്തിൽ അവരെ കൺവെൻഷൻ നടക്കുന്നതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉള്ള സ്ഥലമാണ്. എന്നാൽ ഇത്തരത്തിൽ വയൽ കയ്യേറി, നമുക്കറിയാം ആ പന്തളം, ആ പറന്തൽ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള സ്ഥലത്ത് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഇത്തരത്തിൽ ഉള്ള കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള പ്രദേശത്തെ വയലുകളും തണ്ണീർത്തടങ്ങളും ഒക്കെ തന്നെ, ആ വയലിനോടനുബന്ധിച്ചുള്ള ചില തോടുകൾ, കൈത്തോടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ തോടുകളെല്ലാം മണ്ണിട്ട് നികത്തിക്കൊണ്ടാണ് ചർച്ച് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്റ്റ് സഭ, ക്രിസ്തീയ മിഷണറി സഭയാണ് ആ സഭ, അവരുടെ ഒരു കൺവെൻഷൻ നടത്തുവാനുള്ള സ്ഥലം ഒരു ഗ്രൗണ്ടാക്കി പരുവപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. നിരവധി കണക്കിന് ലോഡ് മണ്ണടിച്ചാണ് ആ സമയത്ത് ആ ഒരു ഗ്രൗണ്ട് അതേ രീതിയിൽ പെടുത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം അവരുടെ കൺവെൻഷൻ നഗറാക്കാൻ വേണ്ടി സ്ഥിരമായി എല്ലാ വർഷങ്ങളും അവരുടെ കൺവെൻഷനും അതിനോടനുബന്ധിച്ചുള്ള സഭയുടെ പ്രവർത്തനങ്ങളും നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം പണിയാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ ഈ നിയമലംഘനമാണ് ഇതെന്നറിഞ്ഞത് ഈ മണ്ണടിച്ച് ആ ഒരു വയൽ നികത്തിയതിന് ശേഷമാണ്. പന്തളം തെക്കേക്കര വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന രേഖകൾ അനുസരിച്ച് അത് ഒരു നെൽത്തടമായിരുന്നു. ഈ നെൽത്തടം മണ്ണിട്ട് നികത്തി അവിടെ ഒരു ഗ്രൗണ്ട് പോലെയാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സംഘപരിവാർ പ്രവർത്തകർ പ്രസ്ഥാനങ്ങൾ അവിടെ കൊടി നാട്ടിയത്. ഈ കൊടിയാണ് ഒരു വലിയ സംഘമായി ചേർന്ന് വന്ന്, വലിയ പ്രകടനമായി ചേർന്ന് വന്ന DYFI പ്രവർത്തകർ ഊരിമാറ്റിക്കളഞ്ഞത്. മാത്രമല്ല അവരവിടെ പറയുകയും ചെയ്തു. AA റഹീം അവരുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ സ്ഥലം സന്ദർശിച്ച് അവിടെ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റ് അനുസരിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂനപക്ഷ സംരക്ഷകരാണ് തങ്ങളെന്ന് DYFI അവിടെ സ്ഥാപിച്ചെടുത്തു. ഈ കൺവെൻഷൻ നഗറിന് എല്ലാവിധ സംരക്ഷണങ്ങളും DYFI നൽകുമെന്ന് അപ്പോൾ ആ നേതാക്കൾ അസംയുക്തമായി പറഞ്ഞു. ഇവിടെ ഒരു വിഷയവും ഉണ്ടാവില്ല, കൺവെൻഷൻ സുഗമമായി നടത്തുവാൻ വേണ്ടി ചർച്ച് ഓഫ് ഗോഡ് എന്ന സഭയ്ക്ക് DYFIയുടെ പിന്തുണയുണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു. അതിൻ്റെ പിന്നിലെ ചേതോവികാരം, DYFI എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വലിയ ശുഷ്കാന്തി കാണിച്ച് ഇടപെടുന്നു എന്ന ഏറ്റവും വലിയ ഒരു കാര്യത്തെ പറ്റി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുക, ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു സംവിധാനം, താൻ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വലിയ കാവലാളാണ് എന്ന് സ്വയം മേനി നടിക്കുന്ന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ പരിപാടി മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു പരിപാടി നടക്കുന്ന സ്ഥലം നിയമവിരുദ്ധമായി മണ്ണിട്ട് നികത്തിയ ഒരു സ്ഥലമാണെന്ന് കൂടി ഇവർ അന്വേഷിക്കാതെ മുഖ്യമന്ത്രി ന്യൂനപക്ഷ പ്രീണനം തുടരുന്നു. അപ്പോൾ ക്രിസ്തീയ സഭകളെ കൂടെ നിർത്താനുള്ള ചില പരിപാടികൾ, ലുടുക്ക് നമ്പറുമായിട്ടാണ് ഇപ്പോൾ ഇവർ ഇറങ്ങിയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ന്യൂനപക്ഷങ്ങളുടെ പടത്തലവനായി സ്വയം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയാണ് കൺവെൻഷനിൽ മുഖ്യാതിഥിയായി എത്തുന്നത്. പന്തളം തെക്കേക്കര വില്ലേജിലെ രേഖകൾ പ്രകാരം വയൽ നികത്തിയാണ് ഈ പന്തൽ പണിയുന്നത്. ഇവിടെ ഒരു സ്ഥിരം ഓഡിറ്റോറിയം പണിയാനുള്ള നീക്കവും ചർച്ച് ഓഫ് ഗോഡ് എന്ന സഭ അതിൻ്റെ ഭാരവാഹികൾ ലക്ഷ്യമിടുന്നുണ്ട്. പന്തൽ കെട്ടുന്ന സ്ഥലത്ത് കൊടി നാട്ടി RSSകാർ ഇതിനെ പ്രവർത്തനങ്ങളെ തടഞ്ഞിരുന്നു. വയൽ നികത്തിയതിനെതിരെ 500,000 രൂപയാണ് അത്ര ഇവരിൽ ചിലർ ഒരു ഉദ്യോഗസ്ഥ ലോബികളൊക്കെ തന്നെ കൈക്കൂലി ചോദിച്ചതും എന്നതുമാണ് ഒരു വലിയ വിവാദമായി വന്നിട്ടുള്ളത്. ആ ഒരു അവസരത്തിലാണ് DYFI ഒരു സ്വയം പ്രഖ്യാപിത ന്യൂനപക്ഷ പടത്തലവന്മാരായി എത്തിച്ചേരുന്നത്. ഒപ്പം തന്നെ DYFI ആ കൺവെൻഷന് വേണ്ട സംരക്ഷണം നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ പിന്നിലെ ചേതോവികാരം ഇത് മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ കൺവെൻഷനിൽ മുഖ്യാതിഥിയായി എത്തുന്നത് എന്നത് മാത്രമാണ്.